ചർച്ച തുടരുമ്പോൾ ശ്രീ നാസർ കോളേജ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ പ്രൊഫസർ എ ജി ജോർജ്, നോക്കൂ, ഇവിടെ ഇത് ഗ്രൂപ്പ് പോരുകൾ ആണ് എന്നത് കേവലം ഒരു ആരോപണമാണ് എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ബുധനാഴ്ച തുടങ്ങാനിരിക്കുകയാണ്. ഈ മാങ്കൂട്ടത്തിലും എബിൻ വർക്കിയും ഒക്കെ മത്സരിക്കും, എ ഐ ഗ്രൂപ്പുകൾ കൊമ്പ് കീർക്കും, ഭയപ്പെടുന്നു. സുധാകരനെതിരായ കേസിനെതിരായി രൂപപ്പെട്ട പ്രതിഷേധങ്ങളുടെ ശക്തിക്കുറവ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് അലോസരമുണ്ടാക്കുന്നു. ആ കരിദിനം എന്ന കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ചീറ്റിപ്പോയ ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും ഗ്രൂപ്പ് പോരുകൾക്ക് വേദിയാകും യൂത്ത് കോൺഗ്രസിൻ്റെ മത്സരം. അതുകൊണ്ട് ആ മത്സര പ്രക്രിയകൾ മാറ്റിവെക്കണം എന്ന ആവശ്യവുമായി എ ഐ സി സിയിലേക്ക് ഒരു വിഭാഗം പോയിരിക്കുകയാണ്. അത് മാറ്റിവെക്കാനുള്ള സാധ്യതകൾ കെ പി സി സി തന്നെ പോയിരിക്കുകയാണ്. അത് മാറ്റിവെക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഗ്രൂപ്പ് പോരുകളും അതിൻ്റെ താല്പര്യങ്ങളും ഇല്ല എന്ന് പറയാനാകില്ല. കെ സുധാകരനെതിരെയും വി ഡി സതീശനെതിരെയും ഒക്കെ പരമ്പരാഗത ഗ്രൂപ്പുകൾ അവരുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമാക്കാണ് ഈ കാര്യങ്ങളൊക്കെ. അതിനെന്തിനാണ് നിങ്ങൾ സി പി ഐ എമ്മിനെ തെറി വിളിക്കുന്നത്? ഇതാണ് ചോദിച്ചതിൻ്റെ സാരം. അത് ശരിയല്ലേ? അജിം ഷാ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മുഴുവൻ ഉത്തരം പറയാം. അതിനു മുൻപ് ഇവിടെ സി പി എം പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലിരുന്ന് കോൺഗ്രസിൻ്റെ ഉത്ഭവവും ചരിത്രവും അതിൻ്റെ വളർച്ചയുമെല്ലാം നന്നായി മനസ്സിലാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്തോ കുറവുണ്ടായി. അദ്ദേഹം ഉടനെ സി പി എമ്മിലേക്ക് ചേർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നന്നായി. അപ്പോൾ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഏത് മൂന്നാമത്തെ കക്ഷിയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവകാശപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റാർക്കും അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കോൺഗ്രസിനെ കുറിച്ച് അറിയാമെന്നും അദ്ദേഹം ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ കഥകൾ അദ്ദേഹം നന്നായി പഠിച്ചു വച്ചിരിക്കുകയാണെന്നും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വാദമുഖങ്ങളെ ഖണ്ഡിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് അതേപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള അംഗങ്ങളുടെ പേര് പറഞ്ഞ് ഗതകാല സംഭവങ്ങളെ അനുസ്മരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ശശിമാരുടെയൊക്കെ കഥകളെല്ലാം ഇവിടുത്തെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. അവിടെ ഈ പറയുന്ന തീവ്രത അളക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച ചരിത്രവും ഇവിടുത്തെ പൊതുസമൂഹം നന്നായി പഠിച്ചിട്ടും അറിഞ്ഞിട്ടുമുള്ളവരാണ്. ചരിത്രം നന്നായി അറിയാവുന്നവരാണ്. സംസ്കാരവും വിദ്യാഭ്യാസവുമുള്ള കേരള ജനത, രാഷ്ട്രീയ ബോധമുള്ള കേരള ജനത എന്നതിനെക്കുറിച്ചും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അദ്ദേഹം പേരുകൾ പറഞ്ഞുകൊണ്ട് എന്നെ ഭയപ്പെടുത്താമെന്നൊന്നും വിചാരിക്കേണ്ട. എൻ്റെ കയ്യിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത ഒരു പട്ടികയുണ്ട്. സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പട്ടികയിലേക്ക് കടക്കുന്നില്ല. അവർ ചെയ്തതായ ധീരകൃത്യങ്ങൾ രാത്രിയിലെ സംഭാഷണമാണോ പകൽ സംഭാഷണമാണോ അതോ സഹാക്കന്മാരെയും അതുവരെ അവരെ ബന്ധപ്പെട്ട ആളുകളുമായി നടത്തിയിട്ടുള്ള സ്നേഹ ആദരവുകളാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഈ സമയത്ത് പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് എസ് എഫ് ഐയെ കുറിച്ചും ദേശാഭിമാനി ഉണ്ടാക്കി വിടുന്നതായിട്ടുള്ള കള്ളവാർത്തകളെക്കുറിച്ചും ഒക്കെ ഞാൻ പറയാനുണ്ടായ കാര്യം വളരെ സദാചാര രാഷ്ട്രീയ ധാർമ്മികത. അജിം ഷാ തന്നെ സൂചിപ്പിച്ചല്ലോ, വലിയ രാഷ്ട്രീയ ധാർമ്മികത അവകാശപ്പെടുന്ന സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധിയാണല്ലോ ഇവിടെ വന്നിരുന്നത്. സി പി എമ്മിൻ്റെ നൈർമല്യത്തെക്കുറിച്ചും അവരുടെ പോക്കിൻ്റേതായിട്ടുള്ള ഹൃജുരേഖയെക്കുറിച്ചൊക്കെ വളരെ വാഗ്ധോരണിയോടുകൂടെ ഇവിടെ സംസാരിക്കുന്നത്. ആ കൂട്ടത്തിലാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ സാംസ്കാരിക ബോധമോ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കുകയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവിടെ നാം കാണേണ്ടതായിട്ടുള്ള ധാർമ്മിക നിലവാരമില്ലായ്മ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മറുവശത്ത് ആരോപണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിന് പകരം കെ സുധാകരന്റെ വിഷയമാണ്. കെ സുധാകരന്റെ വിഷയമാണ് ചർച്ചയാണ്. താങ്കൾ സഹിഷ്ണുത കാണിക്കണം. താങ്കൾക്ക് സഹിഷ്ണുത കാണിക്കാൻ മനസ്സില്ലെങ്കിൽ നിലവാരമുള്ള രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കണം. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറായില്ലല്ലോ. അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങൾക്ക് സദാചാരം നല്ല സുധാകരനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ നിലവാരത്തെ കുറിച്ച് കണ്ടല്ലോ. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ സഹിഷ്ണുത ഉള്ളവനായിരിക്കണം. കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് വരരുത്.
മാന്യമായി ഇടപെടണം. കോൺഗ്രസിലാണ് പൂർത്തിയാക്കാത്തതിനെന്നോട് അല്ലെന്നുണ്ടെങ്കിൽ പറയുന്നതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ മറുപടി പറയാൻ ശ്രമിക്കണം. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ കെ സുധാകരനെതിരായി ഇത്തരത്തിൽ അജിംഷാദെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എനിക്ക് ഞാനല്ലാതെ അജിംഷാദ് മറുപടി പറയുമോ? ഞാൻ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയണ്ടേ? ഞാൻ അജിംഷാദിനെതിരായി ഗ്രൂപ്പ് പോരുകളാണ് അതിന് ലക്ഷ്യം വെക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പോലും മാറ്റിവെക്കുന്നതിലേക്ക് പോകുന്നത് പ്രതിഷേധങ്ങളിൽ പ്രതിഫലിച്ചില്ല എന്ന് തന്നെ രൂപപ്പെടുന്നു. ഇതൊക്കെ സത്യമല്ലേ സാർ? അജിംഷാദ് ചോദിച്ച ചോദ്യത്തിൽ തന്നെയാണ് വരുന്നത്. അജിംഷാദെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ തമ്മിലുള്ള പോരൊന്നും ഇന്നും ഇന്നലെയും ഉണ്ടായിട്ടുള്ളതല്ല. അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സുധാകരന്റെ പേരിൽ വന്നതായിട്ടുള്ള ഈ ആരോപണത്തെ വഴിതിരിച്ചു വിടുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കൂട്ടുന്നതിനോ ആണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം അത് മാറ്റിവെക്കുവാൻ ഈ പറയുന്ന ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നതെന്നൊന്നും പറയുന്നത് നിങ്ങൾ ദയവായി ഇതുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കരുത്. കോൺഗ്രസ് അകത്തുള്ള പ്രശ്നങ്ങൾ കുറെ കാലങ്ങളായി ഗ്രൂപ്പുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ ആ വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമാകാം, അതുണ്ടേ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമേ അല്ല, ഇത് നിയമപരമായിട്ടുള്ള പ്രശ്നമാണ്, ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെട്ടതായ ഒരു പ്രശ്നമാണ് എന്ന് സി പി എമ്മിന്റെ നേതാക്കൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ഇ ഗോവിന്ദൻ ഡൽഹിയിൽ ഇരുന്ന് തന്നെ പറഞ്ഞല്ലോ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രതികാരമല്ല വൈരനിര്യാതനമല്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും എന്നിട്ട് പിന്നീട് അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിൽ നിന്ന് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ആളുകൾ തമ്മിൽ കെ സുധാകരനെ ഈ തരത്തിലാക്കുന്നതിന് വേണ്ടി നടത്തുകയാണ്. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സ്വല്പം കഴിയുമ്പോൾ അതിൻ്റെ പേരുകളൊക്കെ എന്ന് പറയുമ്പോൾ അജിംഷാദ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് തന്നെ തികഞ്ഞ വൈരുദ്ധ്യമില്ലേ അജിംഷാദെ? ഒന്നുകിൽ നിങ്ങൾ പറയണം ഞങ്ങൾ ഇത് രാഷ്ട്രീയമായ പ്രശ്നമായിട്ട് തന്നെ ഇതിനെ കാണാൻ പോവുകയാണ്, നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം, നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് പ്രസിഡന്റിനെതിരെ നടത്തിയെങ്കിൽ കരിദിനത്തിൽ എന്തുകൊണ്ട് അത് ഒരു ഒരു ശക്തമായ പ്രതിഷേധമായി അലയടിച്ചില്ല? എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ ഒരു കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവിനെ, അവരുടെ ഫയർ ബ്രാൻഡ് നേതാവിനെ, അവരുടെ കെ പി സി സി പ്രസിഡന്റിനെ, അവരുടെ എം പിയെ ഇത്തരത്തിലൊരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിട്ട്, നിങ്ങൾ പറയുന്ന പ്രകാരം കള്ളക്കേസാണ് എങ്കിൽ, എനിക്കറിയില്ല, കള്ളക്കേസിൽ കുടുക്കിയതാണെങ്കിൽ അതിനെതിരായ രാഷ്ട്രീയ പ്രതിരോധം തെരുവിൽ അലയടിക്കണ്ടേ? എവിടെ അലയടിച്ചു? താങ്കൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാം. അല്ല, അജിംഷാദ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വളരെ കൃത്യമായ മറുപടി ദീർഘമായി പറയില്ല. അങ്ങ് ചോദിച്ചപ്പോൾ ഒരു ചോദ്യം പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, തെരുവിൽ അത് കാണിക്കണ്ടേന്ന്. എന്റെ അജിംഷാദെ, തെരുവിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്കാരം സി പി എമ്മിന്റെ സംസ്കാരം അല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. എന്താണ് അജിംഷാദ് തെരുവിൽ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചതിന്റെ അർത്ഥം, ഇവിടെ കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് ബസ്സുകൾ കത്തിക്കുക, അതോടെ തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങൾ തകർക്കുക. അങ്ങനെ പ്രതിഷേധം ജനങ്ങൾ അറിയുന്ന മാർഗത്തിൽ രൂപപ്പെടണ്ടേ? ഇത് കേവലം ഒരു പേരിന് വേണ്ടി സംഘടിപ്പിക്കാൻ മറ്റുള്ളവർക്കാകുന്നില്ല. അപ്പോ അതിന്റെ സംഘടന മികവ് അല്ല പ്രൊഫസർ, അതിന്റെ പരാജയം, അത് സംഘടിപ്പിക്കുന്നതിലെ പരാജയത്തെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട്. അതാണ് യൂത്ത് കോൺഗ്രസിന്റെ മത്സരവും കൂടി വന്നാൽ ഇതെല്ലാം മറുകണ്ഠം ചാടി ചീറ്റിപ്പോകും എന്ന വലിയ ആശങ്കയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ അത് മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോ ഈ ഗ്രൂപ്പ് പോരും അതിന്റെ പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയരുത് സുധാകരന്റെ വിഷയത്തിൽ. അതല്ല അജിംഷാദെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും അജിംഷാദെ ഒരു മിനിറ്റോടെ എനിക്ക് പറയാൻ അവസരം തരണം. പറഞ്ഞ
ഗ്രൂപ്പ് പോരിനെ സംബന്ധിച്ച് ഞാൻ ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് പുതിയ ഒരു പ്രതിഭാസമല്ല, പുതിയ ഒരു സംഭവമല്ല. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരുകൾ ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ തെരുവിൽ നടത്തേണ്ട പ്രക്ഷോഭത്തെ സംബന്ധിച്ച് അജിം ഷാദ് പറഞ്ഞു, അതിൻ്റെ ആക്കത്തെക്കുറിച്ച് എനിക്ക് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോഷക സംഘടനകളാകട്ടെ, അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകളാകട്ടെ, സി പി എമ്മിൻ്റെ പോഷക സംഘടനകളും സി പി എമ്മിൻ്റെ മറ്റ് സംഘടനകളും നടത്തുന്നതായുള്ള ഒരു സമര രീതി ഒരു കാലത്തും നടത്തിയിട്ടില്ല, നടത്താൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് ദയവായി വിനീതമായി ഞാൻ അജിം ഷാദിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി ശരി, പക്ഷേ ഞാൻ അക്രമത്തിനല്ല ആഹ്വാനം ചെയ്യാൻ പറഞ്ഞത്, ഇത് ജനങ്ങളെ അറിയിക്കുന്ന ഒരു സ്തംഭിപ്പിക്കൽ, ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ഉള്ള ഒരു ഒരു സ്തംഭനാവസ്ഥ അവസ്ഥ സൃഷ്ടിക്കുന്ന പ്രതിഷേധങ്ങൾ നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകാമായിരുന്നു, അതിന് പരാജയപ്പെട്ടു. ആ പരാജയം നിങ്ങളുടെ അജിം ഷാദ് ഒരു വാക്ക് ഉപയോഗിച്ചാൽ ഇപ്പോൾ ഈ എങ്ങനെയാണ് സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു ഒരു കായികമായ അതെ ജനാധിപത്യം രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതിനകത്തുള്ള പൊരുത്തക്കേടുകൂടെ കാണാതെ പോകരുത്. പിന്നെ പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമാകും. അല്ലല്ല, എന്താ എന്താ ഇപ്പൊ അജിം ഷാദ് എത്ര എത്ര പ്രകോപിപ്പിച്ചാലും ഈ പറയുന്ന സി പി എമ്മിന്റെ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും തയ്യാറല്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾക്ക് ഈ ഒരു കെ പി സി സി പ്രസിഡന്റിനെ ഇവർ പറയുന്നത് പ്രകാരമുള്ള ഒരു കള്ളക്കേസിലാണ് കുടുക്കിയതെങ്കിൽ അതിനുള്ള എതിരായ ഒരു കരിദിനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതിഷേധത്തിൽ കൈയും മെയ്യും വിഭാഗീയതയും മറന്ന് കോൺഗ്രസ് തെരുവിൽ ഒന്നിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ദിവസം? ഇല്ല, അതാ എനിക്കെന്നല്ല, കോൺഗ്രസുകാർക്ക് പോലും കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന ഖേദമുണ്ട്. ഞാൻ ചിലരെയൊക്കെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ അവിടെയല്ല അത് പ്രശ്നം. ഞാൻ കാണുന്ന പ്രാധാന്യം അവിടെയോ അല്ല അജിം ഷാദെ. ഇവിടെ യു ഡി എഫ് സാദിഖലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, പിന്നെ ഇ ടി സമദാനി തുടങ്ങിയ നേതാക്കൾ അവിടെ, പിന്നെ ബാക്കി ഘടകകക്ഷികളിലെ മറ്റു നേതാക്കളെല്ലാം ഇങ്ങോട്ട് മാറി. എവിടെ ഒരു പ്രതികരണവും ഇല്ലല്ലോ. എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഒരു പ്രശ്നം, പിന്നെ യു ഡി എഫിന്റെ ചെയർമാനാണല്ലോ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്നത്. യു ഡി എഫിന്റെ ചെയർമാൻ ഇങ്ങനെ ഒരു വലിയ പതനത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന്റെ നേതാക്കൾക്ക്, ഘടകകക്ഷിയുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾക്ക് പോലും മിണ്ടാൻ പറ്റുന്നില്ല. വെയിറ്റ് ആൻഡ് സീ എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് ഉത്തരവാദിത്വം ആർക്കാണ്? എന്തായാലും അത് ഗവൺമെന്റിനല്ലല്ലോ, ആണെന്നാരും പറയില്ലല്ലോ. അതാണ് കാണേണ്ട കാര്യം. അത് എന്തുകൊണ്ട് എന്നുള്ളത് കോൺഗ്രസ് പരിശോധിക്കണം. ഇപ്പോ ഞാൻ വേറെ ഒരു ഈ ന്യായം പറഞ്ഞു അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വന്നൊന്നും പറയില്ലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. 2012 ടി പിയുടെ വധക്കേസ് നടന്ന ആ വർഷം മോഹൻ മാസ്റ്റർ അറസ്റ്റ് ചെയ്യുന്നു, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ഇപ്പോഴും അദ്ദേഹമാണ് സെക്രട്ടറി. അപ്പോ ഒഞ്ചിയത്തോ വടകരയിലോ ആണോ സ്ഥലം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പിണറായിയുടെ ഒരു പ്രസംഗം രാധാകൃഷ്ണ എന്നാണ് തുടങ്ങുന്നത് തന്നെ. തിരുവഞ്ചൂരാണെന്ന് ആഭ്യന്തരമന്ത്രി, നിങ്ങളുടെ മൊത്തം പോലീസും ഇത് എങ്ങനെ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ മൊത്തം പോലീസും വന്നാലും ഒരു കാര്യവുമില്ല, ഈ പാർട്ടി ഒരൊറ്റ മനുഷ്യനായി മാറും എന്ന് പറഞ്ഞ പിണറായിയുടെ ആ ആഹ്വാനം, എത്ര കാര്യങ്ങൾ അതോടുകൂടി സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല, നമുക്ക് ആ സമീപകാലം എത്ര ആയതുകൊണ്ട് അറിയാമല്ലോ. അങ്ങനെ പറയാൻ കോൺഗ്രസിന് നേതാവില്ല, നമുക്ക് മനസ്സിലാവും. അങ്ങനെ പറയണമെങ്കിൽ കഴിയുന്ന ഒരാളെന്നുള്ളത് സുധാകരൻ. ശ്രീ എം ജയചന്ദ്രൻ്റെ സൗണ്ട് ഫ്രീസായി, ഞാൻ തിരിച്ചെത്താം, അദ്ദേഹത്തിന് ആ സമയം നൽകാം. ശ്രീ നാസർ കൊളായി, അതായത് ഈ ഗ്രൂപ്പ് പോര് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് സി പി ഐ എമ്മിന് മേൽ ഇതിൻ്റെ പേരിൽ രൂപപ്പെട്ട കളങ്കത്തെ കഴുകിക്കളയാനാകില്ല, അതൊരു വസ്തുതയാണ്. അതാണ് ശ്രീ പ്രൊഫസർ എ ജി ജോർജ് വിശദീകരിച്ചത്. കാരണം രാഷ്ട്രീയ താല്പര്യമില്ല, നിയമപരമാണ് എന്ന് ഒരു വശത്ത് പറയുകയും തികച്ചും രാഷ്ട്രീയ താല്പര്യവും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുമാണ് ഇതിൻ്റെ കാരണമെന്ന് ധ്വനിയായി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പറയുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നല്ലേ ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്? അതാണ് ശ്രീ പ്രൊഫസർ എ ജി ജോർജ് ചൂണ്ടിക്കാണിച്ചത്.
ആദ്യം അജിംഷാദ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. സ്വാഭാവികമാണ് അജിംഷാദെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ സുധാകരനെതിരെ കോൺഗ്രസ്സുകാരനായ യാക്കൂബ് അടക്കമുള്ളവർ കേസ് കൊടുക്കുന്നു. ആ കേസിലൊരു വിധി വരുന്നു. ആ വിധി വരുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ വിപരീത ദിശയിൽ നിൽക്കുന്ന സി പി എം ഭരണകക്ഷിയാണ്, അവർ പ്രതിപക്ഷമാണ്. സ്വാഭാവികമായിട്ട് ആ സംഭവം പിന്നെ നാട്ടിൽ പ്രചരിപ്പിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ മെനക്കെടും. അതിൻ്റെ ഭാഗമായി കണ്ടാൽ മതി. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു. എനിക്ക് പിന്നെ കോൺഗ്രസ് സഹയാത്രികനായ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറയാണ് സി പി എമ്മിനെ പോലെ തെരുവിലിറങ്ങി കത്തിക്കുന്നതുമൊക്കെ ഏർപ്പാട് പിന്നെ കോൺഗ്രസിനില്ല. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് അല്ലേ പ്രിയപ്പെട്ട സ്നേഹിത ഈ കോൺഗ്രസ്? ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ വിമാനം തട്ടിക്കൊണ്ടുപോയത് ഇന്ത്യയിലാണ്. ലോകത്തെവിടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ വിമാനം റാഞ്ചിയ സംഭവം കേട്ടിട്ടുണ്ടോ? എന്നിട്ട് വിമാനം റാഞ്ചിയ സംസ്കാരമുള്ള കോൺഗ്രസിൻ്റെ കഥ പറഞ്ഞിട്ട് നമ്മളോട് പറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി എടുക്കുന്ന ആളല്ല. പിന്നെ ഞാൻ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ അതിൽ ഇടപെട്ടു എന്നാണ് പറഞ്ഞു. അദ്ദേഹം വിഷയത്തിൽ നിന്ന് മാറി മാറി പോവാണ്. സുധാകരൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല പോകുന്നത്, സി പി എമ്മിൻ്റെ മറ്റ് കാര്യങ്ങളും തീവ്രതയൊക്കെ അളക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം എന്നോടൊരു ഉപദേശം നടത്തി, ഞാൻ പഴയ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത 10 വർഷത്തേക്ക് ഇനി മറ്റൊരു പാർട്ടിയും കൂടി അന്വേഷിച്ചോ. പ്രിയപ്പെട്ട സ്നേഹിതനറിയോ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരെക്കുറിച്ചാണ്? സുധാകരൻ. സുധാകരൻ ജീവിതത്തിൽ ആദ്യമായ ഒരു പോലീസ് കേസിൽ കുടുങ്ങിയത് എന്താണെന്നറിയോ? കണ്ണൂർ നാടാൻ വായനശാല കത്തിച്ചതിൻ്റെ പേരിൽ. ആ കേസിൽ സുധാകരനെതിരെ പരാതി കൊടുത്താരെന്നറിയോ? കോൺഗ്രസ്സാണ് കൊടുത്തത്. അന്ന് സുധാകരൻ ഏതാ പാർട്ടി അറിയോ? 3 വർഷം കൊണ്ട് 4 പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ മുരളീധരനുള്ള കോൺഗ്രസിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ കോൺഗ്രസിൻ്റെ സഹയാത്രികനായ അദ്ദേഹം എന്നോട് പറയാണ് നിങ്ങൾ അടുത്ത വർഷത്തേക്ക് വേറെ പാർട്ടിയിലേക്ക് പോകാൻ പറ്റുമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എസ് എഫ് ഐയെ കുറിച്ച് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞല്ലോ എസ് എഫ് ഐയുടെ രാഷ്ട്രീയം ഞങ്ങളുടെ അക്രമമൊക്കെ. ഇന്നലെ പറഞ്ഞതാണ്, അജിംഷാദ് കേട്ടതാണ്, അദ്ദേഹം കേൾക്കാത്തതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഈ വിചാരണ ചെയ്യുന്ന എസ് എഫ് ഐ കേരളത്തിലെ കലാലയങ്ങളിൽ അക്രമം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് തെളിവുണ്ട്? എസ് എഫ് ഐക്കാർ അക്രമം നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവ് പ്രൊഫസർ ഒന്ന് പരിശോധിക്കണം. കോളേജുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും അന്വേഷിച്ച് കേരളത്തിലെ ക്രിമിനൽ കണക്കുകളൊക്കെ എടുത്തൊന്ന് നോക്കിയാലറിയാം. കേരളത്തിൻ്റെ കലാലയങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് 39 പേരാണ്. ആ 39 പേരിൽ 35 പേരും എസ് എഫ് ഐക്കാരാണ്. കൊല്ലപ്പെട്ടവർ 39-ൽ 35 പേരും എസ് എഫ് ഐക്കാരാണ്. എന്നാൽ എസ് എഫ് ഐയുടെ കൈകൊണ്ട് മറ്റേതെങ്കിലും പാർട്ടിക്കാർ കേരളത്തിലെ കലാലയങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? കൊല്ലപ്പെട്ടിട്ടില്ല. 35-ാമത്തെ എസ് എഫ് ഐയുടെ രക്തസാക്ഷിയുടെ പേരറിയോ പിന്നെ പ്രിയപ്പെട്ട കോൺഗ്രസ് സഹയാത്രിയന്? ആ രക്തസാക്ഷിയുടെ പേര് സഖാവ് ധീരജ് എന്ന. ആ ധീരജ് ആരാന്നറിയോ താങ്കൾക്ക്? കണ്ണൂരിലെ സുധാകരനെ സ്നേഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകൻ. ആ മകനെ കൊന്ന ആളുടെ പേര് നിഖിൽ പൈലി എന്നാണ്. ആ നിഖിൽ പൈലി കത്തി കൂടെ കൊണ്ട് നടക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് സുധാകരൻ എന്തിനാണ്? സ്വയരക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ നിഖിൽ പൈലി റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന് ധീരജ് കുത്തിയുമായിട്ട് കച്ചറേണ്ടതാണോ? അല്ല, ധീരജ് പഠിക്കുന്ന കോളേജിനകത്തേക്ക് പോയി നിഖിൽ പൈലി ഒറ്റ കുത്തിന് ധീരജിനെ കൊന്നു. ആ ധീരജിനെ കൊന്നപ്പോൾ താങ്കൾ ഇപ്പോൾ പ്രശംസിക്കാൻ ശ്രമിക്കുന്ന സുധാകരൻ എന്താ ചെയ്തത്? ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ സംരക്ഷിക്കും, നീ മാതൃകയാണ് ഞങ്ങൾക്ക്, ഇല്ലേ ആവശ്യമുണ്ട് ഈ പ്രസ്ഥാനത്തിന്. കാണിച്ചല്ലോ ഇപ്പോൾ സുധാകരൻ. ഇടുക്കി ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രം നേതാവായിരുന്ന നിഖിൽ പൈലി ഇന്ന് ആരാണ്? സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് നിഖിൽ പൈലി. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ മാതിരി ഞങ്ങൾ അക്രമം നടത്തുന്നവരല്ല, ഞങ്ങൾ സമാധാന പ്രേമികളാണ്. ഞാൻ ചോദിച്ചല്ലോ എസ് എഫ് ഐയുടെ ആളുകൾ രേഖ പിന്നെ വ്യാജരേഖ ഉണ്ടാക്കി എന്നാണല്ലോ. അത് മാത്രം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ അതിന് ഉപോൽഗോലമായി ചോദിച്ചു, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സുധാകരൻ്റെ രാഷ്ട്രീയമാണ്. സുധാകരൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ സുധാകരൻ ശിക്ഷിക്കപ്പെട്ടത് വഞ്ചന, വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ രേഖ ചമക്കൽ, യഥാർത്ഥ രേഖ എന്ന മട്ടിൽ വ്യാജരേഖ ഉപയോഗിക്കൽ, 420, 468, 471. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? കെ പി സി സിയുടെ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇവിടെ, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി. അയാളുടെ പേര് കെ അബ്രഹാം, പുൽപ്പള്ളി ബാങ്കിന്റെ ഡയറക്ടർ. നിങ്ങൾ എന്ത് ചെയ്തു? അയാൾ കാരണം ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു. ആ സംസ്കാരമുള്ള കോൺഗ്രസ് രാഷ്ട്രീയം വെച്ചിട്ടാണ് നിങ്ങൾ സംസ്കാരവും. അജിംഷാദെ, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ ഏതാണ്ട് കെ സുധാകരന്റെ പേരിൽ
ആരോപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഇനി ജയിലിൽ പോകാൻ മാത്രമുള്ള താമസമേ ഉള്ളൂ എന്ന മട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വിചാരണ നടത്തുന്നത്. അദ്ദേഹം ചില വകുപ്പുകളുടെ നമ്പറൊക്കെ തിരിക്കുന്നു. അദ്ദേഹം തന്നെ വിധി പ്രഖ്യാപിക്കുകയാണ്. ചീറ്റിംഗ് ആണ്, ചതിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യാജരേഖകളുണ്ടാക്കുകയാണെന്നൊക്കെ അദ്ദേഹം തന്നെ വിചാരണ നടത്തി. എങ്ങനെ അല്ല, ചാർജുകളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് കെ സുധാകരൻ ആ ചാർജുകൾ പ്രകാരം നാനാവിധത്തിലുള്ള കുറ്റം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹം പറയാതെ പറയുന്നത്. ഒരു അജിംഷാദെ ഒരു കാര്യം പറയണം, ഒരു കാര്യം ആലോചിക്കണം. നമ്മളൊക്കെ എപ്പോഴും പറയുന്നതായിട്ടുള്ള ഒരു വാക്യമുണ്ടല്ലോ, ഈ തരങ്ങളിൽ കുറ്റം ആരോപിക്കപ്പെടാൻ ആർക്കെതിരായിട്ടും കുറ്റം ആരോപിക്കപ്പെടാൻ സാഹചര്യമുള്ള ഒരു മേഖലയാണ് രാഷ്ട്രീയ രംഗം എന്നതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ കക്ഷികളിലും പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായി ചുരുക്കി താങ്കൾ പറഞ്ഞു ജയരാജനാകട്ടെ, സാങ്കേതിക തടസ്സം കൊണ്ട് പൂർത്തിയാക്കാനാകാത്തതുകൊണ്ട് താങ്കളിലേക്ക് ശ്രീ എം ജയചന്ദ്രൻ. ഈ ഇന്റർനാഷണൽ കോൺഗ്രസിനെ നമ്മൾ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹലോ, ആ കേൾക്കാം. ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ് ഇന്റർനാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നത്. ആ പാർട്ടിയിൽ മഹാരഥന്മാരെ ഒട്ടേറെ പ്രാദേശിക ദേശീയ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ പ്രഗത്ഭരായ സംസ്ഥാന അധ്യക്ഷന്മാർ. ആദ്യമായിട്ടാണ് ഒരു കെ പി സി സി പ്രസിഡന്റ് മേൽ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം മാറണോ വേണ്ട തീരുമാനിക്കുന്ന നിശ്ചയമായും കോൺഗ്രസ് തന്നെയാണ്. ഇന്നലെ സി പി എം നേതാക്കൾ ഡൽഹിയിൽ അക്കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ മുരളീധരൻ കേന്ദ്രമന്ത്രിയൊക്കെ അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞെന്ന് തോന്നുന്നു. ഏതായാലും ഇത് ആ പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ഒട്ടേറെ സംശയങ്ങളും അവമതിപ്പുകളും ആ പാർട്ടി നേതൃത്വത്തിനെ കുറിച്ച്, പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് തന്നെ ഒന്നല്ല, ഒന്നിലധികം ആരോപണങ്ങളുണ്ട്. അത് തിരുത്താൻ അവർ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ആ പാർട്ടിക്ക് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. തീർച്ചയായും അത് അദ്ദേഹം രാജിവെക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഇന്നത് മാറ്റി. കാരണം ഹൈക്കമാൻഡിൻ്റെയും അണികളുടെയും എല്ലാവരുടെയും ആവശ്യം മാനിച്ച് രാജിവെക്കില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പെട്ടെന്ന് ശ്രീ നാസർ കോളേജ്, സമയം കഴിഞ്ഞു, അതാണ് പെട്ടെന്ന് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. സുധാകരൻ രാജിവെക്കുമെന്ന് പറഞ്ഞു, ആ രാജിവെക്കുന്നത് പിൻവലിച്ചു സുധാകരൻ. അജിംഷാദ് പറഞ്ഞത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സുധാകരൻ? 2014 കണ്ണൂരിൽ തോറ്റാൽ പ്രസിഡന്റ്, 2016 പുതുമയിൽ തോറ്റാൽ രാഷ്ട്രീയ സംഭവമാണ്, 2020 പിണറായി വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായാലും സുധാകരനെതിരായ പ്രതിഷേധങ്ങളിൽ ഊർജവത്തായ ഒരു പ്രതിഷേധം തീർക്കാൻ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുകയാണോ ഇല്ലാവടി പൊട്ടിച്ചുകൊണ്ട് സി പി എം ചെയ്യുന്നത്, അതോ കഴമ്പുള്ളതാണോ? അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ഡെയിലി ഡിബേറ്റ്സ് ഇവിടെ പൂർണ്ണമാണ്. നമസ്കാരം. ഇനി